എറണാകുളം കാക്കനാട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ സംഘത്തിലെ രണ്ടുപേർ പിടിയിൽ. കുന്നത്തുനാട് സ്വദേശി അഖിൽ മോഹൻ, വെണ്ണിക്കുളം സ്വദേശി ഫ്രെഡി എന്നിവരാണ് പിടിയിലായത്. സമൂഹ മാധ്യമങ്ങളുടെ ആസിഡ് ഡ്രോപ്പ് ടാസ്ക് ടീം എന്ന ഗ്രൂപ്പ് തുടങ്ങി. അതിലൂടെ ചൗമിട്ടായ് എന്ന പ്രത്യേകതരം കോഡ് ഉപയോഗിച്ചാണ് വൻതോതിൽ ലഹരി വിറ്റിരുന്നത്. അജീഷ് ജയകുമാർ ചേർന്നു. അജീഷ്, വല്ലാത്ത പേരിലൊരു ഗ്രൂപ്പ്, അതിനൊരു രഹസ്യ കോഡ് കൂടി, നല്ല സാങ്കേതികമായി തന്നെയാണ് ലഹരി വിൽപ്പന നടത്തിയെന്ന് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ ഗ്രൂപ്പ് കേന്ദ്രീകരിച്ച് കൂടുതൽ പേരുണ്ടോ? സുഹൈല്, എന്തായാലും അന്വേഷണം നടക്കുകയാണ്. കാക്കനാട് കേന്ദ്രമാക്കി ഇരുചക്ര വാഹനത്തിൽ കറങ്ങി നടന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് ഇവിടെയുള്ള വിദ്യാർത്ഥിനികൾക്കും ആണ് ഈ മയക്കുമരുന്ന് ഗുളികകൾ എത്തിച്ചു നൽകിയിരുന്നത്. ഈ സംഘത്തിലെ രണ്ടു പേരാണ് ഇന്ന് പിടിയിലായിട്ടുള്ളത്. ഒന്നാമത്തെയാൾ കുന്നത്തുനാട് സ്വദേശിയായ ഫ്രെഡി, രണ്ടാമത്തത് കണയന്നൂർ സ്വദേശിയായ അഖിൽ മോഹൻ എന്നിവരാണ്. ഇവരെയാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ പക്കൽ നിന്നും 110 എണ്ണം മയക്കുമരുന്ന് ഗുളികകളാണ് പിടിച്ചെടുത്തത്. ഈ ഗുളികകൾ അമിതഭയവും ഉത്കണ്ഠ എന്നിങ്ങനെയുള്ള മാനസിക വിഭ്രാന്തികൾ നേരിടുന്നവർക്ക് സമാശ്വാസത്തിനായി നൽകുന്ന അതിമാരകമായ നൈട്രാസ്പാം ഗുളികകളാണ് ഇതാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. മയക്കുമരുന്ന് ഇടപാടിനായി ഇവർ ഉപയോഗിച്ചിരുന്ന ഇരുചക്ര വാഹനവും എക്സൈസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ ആസിഡ് ഡ്രോപ്പർ ടാസ്ക് എന്ന ടീം എന്ന ഗ്രൂപ്പ് തുടങ്ങിയ ശേഷം അതിലൂടെ ചൗമിഠായി എന്ന പ്രത്യേകതരം കോഡ് ഉപയോഗിച്ചാണ് ഇവർ വൻതോതിൽ മയക്കുമരുന്ന് ഗുളികകൾ വിറ്റഴിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഗുളികകൾ 20 ഗ്രാമിലധികം കൈവശം വയ്ക്കുന്നത് 10 വർഷത്തെ തടവ് ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും കിട്ടാവുന്ന ഗുരുതര കുറ്റകൃത്യമാണ്. എന്തായാലും ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുത്ത ലഹരിമരുന്ന് ഗുളികകൾ ഏതാണ്ട് 62 ഗ്രാമോളം തൂക്കം വരുന്നതാണ്. ഏറെ നാളുകളായി മയക്കുമരുന്ന് ഗുളികകൾ വിൽപ്പന നടത്തി വരുന്ന ഇവർ ഒരുമിച്ച് പിടിയിലാവുന്നത് ഇത് ആദ്യമായിട്ടാണ്. അടിപിടി, ഭവനവേദനം, മാരകായുധങ്ങൾ കൈവശം വയ്ക്കൽ, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതികളാണ് ഇരുവരും. കൊച്ചി കാക്കനാട് കേന്ദ്രമാക്കി മയക്കുമരുന്ന് ഗുളികകൾ വിൽപ്പന നടത്തുന്ന സംഘത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരം നേരത്തെ എക്സൈസ് കിട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിശോധന നടത്തിയതും. മാമല റേഞ്ച് എക്സൈസ് ഓഫീസർ ഇവിടെ നിന്നാണ് ഇവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ അടക്കം നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്നാണ് മയക്കുമരുന്ന് ഗുളികകൾ വിതരണം ചെയ്യുന്ന പ്രധാനികളെ എക്സൈസ് സംഘം തിരിച്ചറിഞ്ഞത്. ശരി, നിരവധി കേസുകളിൽ പ്രതിയായവരാണ് ഇപ്പോൾ ചൗമിട്ടായി എന്ന രഹസ്യ കോഡിൽ ലഹരി